മെയ് 5-ാം തീയതി നടക്കുന്ന നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളും മാതാപിതാക്കളും നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് അൺവെരിഫൈഡ് ആയിട്ടുള്ള വളരെ നീചമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന പലതരം ആളുകളുണ്ട്. ഈ പരീക്ഷ മാറ്റിവെക്കും, അതുപോലെ തന്നെ വോട്ടിംഗ് റൈറ്റ് ഉള്ള വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വിരലിൽ മഷി പടർന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സാം ഹാളിലേക്ക് കയറ്റില്ല തുടങ്ങിയിട്ടുള്ള എന്താണ് നട്ടാൽ കൊടുക്കാത്ത നുണകൾ പറഞ്ഞ് വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശങ്കയിലേക്കുന്ന അവരുടെ ആ ഒരു പരീക്ഷയുടെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ അവരെ ബാധിക്കുന്ന തരത്തിൽ ഒരു കള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വളരെ നീചമായിട്ടുള്ള അത്തരം വാർത്തകൾ പടച്ചുവിടുന്ന അത്തരത്തിലെ വാർത്തകളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് പടർത്തി വിടുന്നത് പാടെ ഒഴിവാക്കുക. വളരെ കൃത്യമായിട്ട് അതേപോലെ തന്നെ ഒരു വിശ്വസിക്കാനാകുന്ന ചാനലുകളിൽ നിന്നും അതേപോലെ തന്നെ ഒഫീഷ്യൽ ഇൻഫോർമേഷൻസ് മാത്രം സ്വീകരിക്കുക. കാരണം NTA ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറക്കേണ്ടി വന്നു എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം കൂടിയാണെന്ന് ആലോചിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത്തരം ന്യൂസുകൾ കണ്ടെങ്കിലും നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുത്ത് അതിനെ ബൂസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അത് വലിയ രീതിയിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അതുപോലെ മാതാപിതാക്കളെ, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങളുടെ പഠനത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതിന് ഡിസ്റ്റർബ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിൽ പലതരത്തിലുള്ള അജണ്ടകളുള്ള ആളുകളുണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും വിടാതെ നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ആ ഒരു ടൈം ടേബിൾ പ്രകാരം മുമ്പോട്ട് പോകുക. ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലും വീണു പോകരുത്. പ്രത്യേകിച്ച് ആലോചിക്കണം, ഈ നീറ്റ് പരീക്ഷ മാറ്റിവെക്കില്ല. കാരണം വളരെയധികം പ്രിപ്പറേഷനോട് കൂടിയിട്ട് പ്രത്യേകിച്ച് ഈ ജനറൽ ഇലക്ഷൻ്റെ ഇടയിൽ ഇത്രയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ്, ഒരിക്കലും മാറ്റിവെക്കില്ല. മാറ്റിവെച്ചാൽ നിങ്ങൾക്കാണ് നഷ്ടം, ഈ അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കാണ് നഷ്ടം. കാരണം ഇത് മാറ്റിവെക്കുകയാണെങ്കിൽ പിന്നെ ഒരു മാസമൊക്കെ അടക്കം ഒരു ടൈം എടുത്തേ മാറ്റിവെക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റിവെക്കുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഈ കൗൺസിലിങ്ങിന് തന്നെ മൊത്തത്തിൽ താറുമാറാവും. അതുമാത്രമല്ല, നീറ്റെങ്ങാനും മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള മറ്റ് എല്ലാ എൻട്രൻസുകളെയും ബാധിക്കും, അഡ്മിഷനെയും ബാധിക്കും. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മറ്റ് എല്ലാ പലതരം അഡ്മിഷനും ഈ രാജ്യത്ത് നടക്കുന്നത്. പിന്നീട് ഇത് മാസങ്ങളുടെ വലിയ വ്യത്യാസമാണ് പിന്നീടുണ്ടാവുക. ഒരിക്കലും നീറ്റ് പരീക്ഷ മാറ്റിവെക്കരുത്. നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതേപോലെ വിലപ്പെട്ട സമയം, ചിലപ്പം ഒരു വർഷം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. നമുക്കറിയാം കൊറോണ സമയത്ത് ഇതുപോലെ നിവൃത്തികൾ കൊണ്ട് പരീക്ഷ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് ആ വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് നീറ്റ് പരീക്ഷ മാറ്റിവെക്കണം എന്നുള്ള ക്യാമ്പയിനിൽ നിങ്ങൾ വീണുപോകാതിരിക്കുക. അത്തരം വാർത്തകൾക്കും അത്തരം കാര്യങ്ങൾക്കും ചെവി കൊടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സ് നിന്ന് ഇൻഫർമേഷൻ തരുന്ന കോളേജ് ഗുരുവുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ചാനൽ മാത്രം ഫോളോ ചെയ്യുക എന്ന് മാത്രം ഓർമ്മിക്കുന്നു. വിഷ്യു ആർ ദ ബെസ്റ്റ്. 2024 നീറ്റ് പരീക്ഷയിലെ ഏറ്റവും മികച്ച വിജയം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല, അതിനുശേഷമുള്ള കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും മികച്ച കോളേജിൽ തന്നെ ലഭിച്ച മാർക്കിൻ്റെ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ധാരാളം അവസരങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പിന്നീട് വരും ദിവസങ്ങൾ കോളേജ് ഗുരുവിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ പരീക്ഷ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വിഷ് യു ആൾ ദ ബെസ്റ്റ്.